ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോഡെസ്ക് റിവറ്റ് ആർക്കിടെക്ചർ ബിഗിനേഴ്സ് ഗൈഡ്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞത് സോഫ്റ്റ്വെയറിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടൂൾസിനെ കുറിച്ചും ടൂൾ ബാറിനെ കുറിച്ചും വിൻഡോയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനെ കുറിച്ചാണ്. ആ ഡിസൈനിലേക്ക് വരുമ്പം അതിനെന്തൊക്കെ വേണം, പിന്നെ ലെവൽസ് സെറ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് ലെവൽസിനെ കുറിച്ചാണ്. ലെവൽസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ്, എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ നോക്കാം. ലെവൽസ് എന്ന് പറയുമ്പം 2D ഡേറ്റം ലൈനാണ്. നിങ്ങൾക്കത് ഒരിക്കലും 3D അല്ലെങ്കിൽ പ്ലാനിലോ കാണാൻ പറ്റില്ല. നിങ്ങൾക്കത് എലിവേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലെവൽസ് എവിടെ നിന്ന് കാണാൻ കഴിയൂ. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ലെവൽസ്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 3D ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് 3D ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ലെവൽസ് കാണാൻ പറ്റില്ല. അതുപോലെ ഞാനിപ്പം പ്ലാൻസ് എടുത്തു, അതിൻ്റെ പ്ലിന്ത് ലെവലിലുള്ള പ്ലാൻ എടുത്തു. ഇതേ അതിൽ ലെവൽ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ലെവൽ കാണാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ എലിവേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഈസ്റ്റ് ആയാലും നോർത്ത് ആയാലും സൗത്ത് ആയാലും വെസ്റ്റ് ആയാലും വിഷയമില്ല. ഇപ്പം ഞാൻ സൗത്തിലെ എലിവേഷൻ എടുക്കുകയാണ്. ഇതേ ഈ കാണുന്ന ഡേറ്റം ലൈനെയാണ് ലെവൽസ് എന്ന് പറയുന്നത്. ഇതിപ്പം ഞാനൊരു 5 ലെവൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്രൗണ്ട് ലെവല്, പ്ലിന്ത്, ലിൻഡൽ ലെവൽ, റൂഫ് ലെവൽ, റൂഫ് സർഫസ്, അങ്ങനെ ഒരു 5 ലെവൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എവിടെയാണ് ലെവൽസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ലെവൽ ഹൈറ്റ് കാണും. അതായത് നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പ്ലിന്ത് ലെവൽ വരെ ഒരു ഹൈറ്റ് കാണും. പ്ലിന്ത് ലെവലിൽ നിന്ന് നിങ്ങളുടെ എന്താ ലിൻഡൽ ലെവൽ വരെ ഒരു ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലിൻഡൽ ലെവലിൽ നിന്ന് റൂഫ് ലെവൽ, അങ്ങനെ അങ്ങനെ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെവൽസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ ലെവൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തു. നിങ്ങളിപ്പം ഡീഫോൾട്ട് മെട്രിക്കിൽ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കണം. കാരണം ആ യൂണിറ്റ് വെച്ചാണ് നമ്മൾ ലെവൽ സെറ്റ് ചെയ്യുന്നത്. UN ടൈപ്പ് ചെയ്തു, യൂണിറ്റ് സെറ്റ് ചെയ്യുക, സെൻറ്റിമീറ്ററിലേക്കാക്കി, ഡെസിമൽ പോയിൻ്റ് 2, ദെൻ സെൻറ്റിമീറ്റർ. ഓക്കെ, വേറൊന്നും സെറ്റ് ചെയ്തതിലും കുഴപ്പമില്ല. നമ്മളിപ്പം ലെവൽ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ലെങ്ത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, ദെൻ ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ഇപ്പം എന്താ ഡ്രോയിങ് ഏരിയ. ഇതിപ്പം ഫ്ലോർ പ്ലാനിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് ഫ്ലോർ പ്ലാൻ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഞാനിപ്പം അത് എലിവേഷൻ ഓപ്പൺ ചെയ്തു, സൗത്ത് ഓപ്പൺ ചെയ്തു. ഇതേ ഇതാണ് നമ്മുടെ നോർമൽ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ലെവൽ. ഞാനിപ്പം ലെവൽ 1 ഇതേ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൊടുത്തു, GL, ദെൻ എൻ്റർ കൊടുത്തു. അപ്പം ചോദിക്കും, വുഡ് യു ലൈക്ക് ടു റീനെയിം കറസ്പോണ്ടിങ് വ്യൂസ്? ദെൻ അത് ഓക്കെ കൊടുത്താൽ, യെസ് കൊടുത്താൽ ഇവിടെ നെയിം ചേഞ്ച് ആകും, അതായത് ഫ്ലോർ പ്ലാനിൽ നെയിം ചേഞ്ച് ആകും GL എന്ന്. അത് കൊടുത്തില്ല എങ്കിൽ അത് നെയിം ചേഞ്ച് ആവില്ല, ലെവൽ 1 തന്നെ നടക്കും. അപ്പം നെയിം ചേഞ്ച് ആവുന്നതാണ് നമുക്കും കണ്ടുപിടിക്കാൻ എളുപ്പം. അതുപോലെ ഞാൻ ദേ ലെവൽ 2 അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, പ്ലിന്ത് ലെവൽ PL എന്ന് കൊടുത്തു, ദെൻ എൻ്റർ കൊടുത്തു, യെസ് കൊടുത്തു. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഗ്രൗണ്ട് ലെവൽ 0.0 സെൻറ്റിമീറ്ററിലാണ് 0.00 സെൻറ്റിമീറ്ററിലാണ് സെറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം നമ്മളുടെ പ്ലിന്ത് ലെവൽ വരേണ്ടത്. അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 45 സെറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ 400 സെൻറ്റിമീറ്ററിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് 45 എന്ന് ടൈപ്പ് ചെയ്യുക, ഞാൻ എൻ്റർ കൊടുക്കുക. ദേ അത് 45 സെൻറ്റിമീറ്ററിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വരും, ഇവിടെ GL എന്ന് കാണിക്കുന്നില്ല, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കാണിക്കുന്നില്ല, നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു മാർക്കിംഗ് ആണ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, നിങ്ങൾക്ക് കാണാൻ മാർക്കിംഗ് എന്താണെന്ന് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ അതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനെ ഡ്രാഗ് ചെയ്ത് മാറ്റി വെക്കുക, ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്ത് മുകളിലേക്കോ എവിടേക്കെങ്കിലും മാറ്റി വെക്കുക. ദേ മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് ഇത് കാണാം. നിങ്ങൾക്കിപ്പോൾ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ലെവൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്യാം. ഒന്ന്, കീബോർഡ് ഷോർട്ട്കട്ടായി LL ടൈപ്പ് ചെയ്ത് ലെവൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ ആർക്കിടെക്ചർ ടാബിനകത്ത് ഇവിടെ ലെവൽ ഡേറ്റം മെനുവിനകത്ത് ലെവൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ലെവൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇനി എങ്ങനെ പുതിയൊരു ലെവൽ വരയ്ക്കാമെന്ന് നോക്കാം. ഞാനിപ്പം ലെവൽ ടൂൾ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാം,
ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാനിപ്പം പിക്ക് ലൈൻ ചൂസ് ചെയ്തു. പിക്ക് ലൈൻ ചൂസ് ചെയ്തിട്ട് എനിക്ക് പ്ലിന്ത് ലെവലിൽ നിന്ന് 210 ഹൈറ്റിലാണ് എൻ്റെ ലിൻഡൽ ലെവൽ വേണ്ടത്. അപ്പം ഞാനിവിടെ 210 ടൈപ്പ് ചെയ്തു, ഓഫ്സെറ്റ് 210 കൊടുത്തു, ദെൻ എൻ്റർ കൊടുത്തു. ദെൻ ജസ്റ്റ് ഇത് എൻ്റെ മൗസ് പോയിൻ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ടൊരു ഡോട്ട് ലൈൻ കാണാം. ആ ഡോട്ട് ലൈൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി റീനെയിം കൊടുത്തു ലിൻഡൽ ലെവൽ LL. ദേ നിങ്ങളുടെ ഇപ്പോൾ ലെവൽ മാർക്കർ രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ്, അതായത് ഒന്ന് ഇങ്ങോട്ട് കയറിയും കുറച്ച് ഇറങ്ങിയുമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അവിടെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇതുപോലെ നമുക്ക് റൂഫ് ലെവലും റൂഫ് സ്ലാബും ക്രിയേറ്റ് ചെയ്യാം. ഞങ്ങൾ പിക്ക് ലൈൻ എടുത്തു 300, ദെൻ 310. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ലെവലെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു നോർമൽ ഒരു ബിൽഡിങ്ങിന് വേണ്ട ലെവലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ 0 സെറ്റ് ചെയ്തു, പ്ലിന്ത് ലെവൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 45 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തു, ദെൻ ലിൻഡ ലെവൽ പ്ലിന്ത് ലെവലിൽ നിന്ന് 210 ഹൈറ്റ് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ റൂഫ് ലെവൽ പ്ലിന്ത് ലെവലിൽ നിന്ന് 300 റൂഫ് സ്ലാബ് 310 ഹൈറ്റിലും സെറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്ലാൻ വ്യൂവിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആർക്കിടെക്ചറിൽ ഡേറ്റത്തിനകത്ത് ലെവൽ വിസിബിൾ ആയിരിക്കില്ല. നിങ്ങൾ എലിവേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലെവൽ വരയ്ക്കാൻ കഴിയൂ, അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇത്രയൊക്കെയുള്ളൂ ലെവൽസിനെ കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.